ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പാസ്ത കൊണ്ട് ടേസ്റ്റിയായ ഒരു ക്വിക്ക് ഡിന്നർ റെസിപ്പി ഉണ്ടാക്കാം. ഇത് 200 ഗ്രാം പാസ്ത ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. വെള്ളം തിളച്ച ശേഷമേ പാസ്ത വേവിക്കാനായി ഇടാവൂ. വേവിക്കുമ്പോൾ വെള്ളത്തിൽ 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുത്താൽ പാസ്ത ഒട്ടിപിടിക്കില്ല. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ എണ്ണയൊഴിച്ച് ചൂടായ ശേഷം 1 സവാള അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് 1 മിനിറ്റ് വഴറ്റുക. ഇനി 1 ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് 1 മിനിറ്റ് വഴറ്റാം. ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. നന്നായി വഴറ്റേണ്ട, ഇച്ചിരി ക്രഞ്ചിനെസ് വേണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് മിക്സാക്കാം. നമ്മൾ എരിവിനായിട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ്. അതും ചേർത്ത് 1 മിനിറ്റ് വഴറ്റിയ ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാം. നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഉച്ചയ്ക്കത്തെ ചിക്കൻ ഫ്രൈ വല്ലതും ബാലൻസ് ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ മുട്ട ചിക്കി പൊരിച്ചതോ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിരിക്കും, കുട്ടികളും ഇഷ്ടത്തോടെ കഴിക്കും. ഇനി കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, വളരെ ഈസി ആയിട്ടുണ്ടാക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കണേ. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.